പരമാനന്ദമുപദേഷ്ടാരം ഈശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരും. ഗൃഹമേധികളുടെ ഗൃഹവൈദ്യ സംസ്പർശമായ ആശയങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു വരുന്നത്. അഷ്ടാംഗ സംഗ്രഹം പുത്രകാമീയത്തിലെ ഒരു ശ്ലോകമാണ് നാം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. ആർത്തവകാലത്ത മൈഥുനവും മറ്റും അപകടകരമാണെന്ന് ഭംഗ്യന്തരേണ പറയുകയും കാലഗണനയെ നന്നായി പറഞ്ഞു തരികയും ചെയ്യുന്ന അഷ്ടാംഗ സംഗ്രഹം 16 വയസ്സു തികഞ്ഞിട്ടില്ലാത്ത സ്ത്രീയും 25 വയസ്സു തികഞ്ഞിട്ടില്ലാത്ത പുരുഷനും തമ്മിലുള്ള സംഭോഗം കൊണ്ടുണ്ടാകുന്ന ഗർഭം, ഗർഭാശയത്തെ ബാധിക്കുക, ഒരു പക്ഷെ ഗർഭാശയത്തിൽ വച്ചു നശിക്കുക, പല വൈകൃതങ്ങൾക്ക് കാരണമാവുക ചെയ്യും എന്ന് നമ്മെ താക്കീത് നൽകുന്നു. ഈ താക്കീത് നിലനിന്നിരുന്ന കാലങ്ങളിൽ മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്ന് നോക്കാതെ പാശ്ചാത്യ അടിമത്തത്തിൽ കിടന്ന ഒരു ഇന്ത്യയിൽ സംഭവിച്ചതെല്ലാം പ്രാചീനതയുടെ വാങ്മയങ്ങളെന്ന് തെറ്റിദ്ധരിച്ച് നാം വ്യാഖ്യാനിക്കുകയാണ് ചെയ്തു പോന്നിട്ടുള്ളത്. ഇന്ത്യയെ പാശ്ചാത്യർ സ്വീകരിക്കുന്ന കാലങ്ങളിൽ ഇന്ത്യയിലെത്തിയ യാത്രക്കാരും സഞ്ചാരികളും പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള വചനങ്ങളിൽ നിന്ന് പഠിക്കാതെ പാശ്ചാത്യരുടെ പാദാഘാതമേറ്റ് തകർന്ന ഒരു ഇന്ത്യയുടെ സ്വരൂപത്തെ നോക്കിക്കണ്ടത് പൂർവികരുടെ തലയിൽ കെട്ടിയേൽപ്പിച്ച് പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തെ കൂടി രക്ഷിച്ച് അവരോട് കൂടി ചേർന്ന് പുതിയൊരു പാശ്ചാത്യ ഭരണ മാതൃകയെ കെട്ടിപ്പൊക്കുവാനാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ബുദ്ധിജീവികൾ ശ്രമിച്ചത് എന്ന് സൂക്ഷ്മദൃക്കുകൾക്ക് ബോധ്യപ്പെടേണ്ടതാണ്. ഇന്ന് അത്യന്തം വികസിച്ചു എന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിലാണ് പാശ്ചാത്യ നാടുകളിലെ അതിരതിരുകളില്ലാത്ത ലൈംഗികതയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ പോലും വികലമാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലും മറ്റും ഇന്ന് പരിഷ്കാരത്തിൻ്റെ തൊട്ടിലിൽ നാം കാണുന്നത് കുട്ടികൾ പഠിക്കാൻ പോകുന്നതാണ്. പിതാവാരെന്ന നിശ്ചയം ഇല്ലാത്ത വിധം സങ്കീർണമായൊരു സമൂഹം അവിടെ വളർന്നു വരികയാണ്. അത് സ്വാതന്ത്ര്യവും പരിഷ്കാരവുമായാണ് ആ കൂട്ടർ കരുതുന്നത്. ശാസ്ത്രം ശരിയായ രീതിയിൽ മാതാപിതാക്കളിൽ നിന്ന് ഉൾക്കൊള്ളുകയും
വൈകാരിക സാക്ഷരത ലഭിക്കുകയും ചെയ്താൽ അറിയേണ്ടുന്ന ഒട്ടു വളരെ കാര്യങ്ങളുണ്ട്. ആരോഗ്യമാണ് ആസ്വാദനത്തിൻ്റെ അടിസ്ഥാനം. മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ളവന് മാത്രമേ ആഹാരം, ജീവിതം, ചുറ്റുപാടുകൾ എല്ലാം ആസ്വദിക്കാൻ കഴിയൂ. ജീവിതം ആസ്വാദനമാണെന്ന് ധരിക്കുന്നവർ പോലും ആരോഗ്യമില്ലാതെയാണ് ആസ്വാദനത്തിനിറങ്ങിത്തിരിച്ച് കൂടുതൽ കൂടുതൽ രോഗങ്ങളിലേക്ക് വഴുതി വീഴുന്നത്. ഇത്തരുണത്തിൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി, കാലത്തിൻ്റെ ഗതി അതാണ് പറയുന്നത്, 25 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത പുരുഷൻ, 16 താഴെ വയസ്സുള്ള പെൺകുട്ടി ഗർഭം ധരിക്കുമ്പോൾ അനേക വൈകൃതങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് താക്കീതാണ് നാം കണ്ടത്. ഇതേ നിലയിൽ ആയുർവേദത്തിൻ്റെ മനസ്സിനെ ചേർത്ത് പഠിച്ചാൽ ദമ്പതിക്രിയയും കോശസൃഷ്ടികളുമെല്ലാം മാതൃ മനസ്സിലേൽപ്പിക്കുന്ന വൈകാരികതയും അത് മസ്തുളങ്കത്തിലുണ്ടാക്കുന്ന ഭാവാത്മക പ്രക്രിയകളും അത് സ്ത്രീയുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉളവാക്കുന്ന സ്വഭാവ സവിശേഷതകളും പെരുമാറ്റ രീതികളും കണക്കിലെടുത്ത് പഠിക്കുന്നതായാൽ പിന്നീടുണ്ടാവുന്ന ഗർഭശ്രുതിക്കും വൈകല്യങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കുമെല്ലാം എത്രയെത്ര കാരണമാകുമെന്നറിയേണ്ടതാണ്. 16 വയസ്സിൽ തുടങ്ങി 30 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് രസരക്താദി ധാതുക്കൾക്ക് പാകമുണ്ടാകുന്നത്. രസവും രക്തവും മാംസവും മേദസ്സും മജ്ജയും അസ്ഥിയുമെല്ലാം പാകപ്രക്രിയയ്ക്ക് വിധേയമായി, മെറ്റബോളിസം പൂർണ്ണമായി, അത് പാകമുണ്ടാകുന്നതും ഗുണമേന്മ വരുന്നതും ഈ കാലത്താണ്. 16 വയസ്സിൽ താഴെയുള്ള സ്ത്രീക്കും 25 വയസ്സിൽ താഴെയുള്ള പുത്രനും ജനിക്കുന്ന കുഞ്ഞ് ബലം കുറഞ്ഞതാകയാൽ എല്ലാ രോഗങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് തയ്യാറായിട്ടാണിരിക്കുക എന്ന് തന്നെയുമല്ല കാര്യഗ്രഹണത്തിനുള്ള ശേഷി, ബുദ്ധി, ധൈര്യം, സ്ഥൈര്യം, സ്മൃതി എന്നിവയും കുറവായി. ഇത് അഷ്ടാംഗസംഗ്രഹം പറഞ്ഞതാണ്. ആയുർവേദം ജ്യോതിഷശാസ്ത്രത്തെയും കുറച്ച് സ്വീകരിച്ചിട്ടുണ്ട്. ആചാര്യ വരാഹമിഹിരനാവട്ടെ, ബൃഹത്സംഹിത, സ്ത്രീപുരുഷ സമായോഗം 23-ലും 26-ലും പറയുന്നത് ശ്രദ്ധേയമാണ്. ബൃഹസ്സംഹിതയുടെ സ്ത്രീപുരുഷ സമായോഗമെന്ന അധ്യായത്തിൻ്റെ 23-ാമത്തെയും 26-ാമത്തെയും യുക്മാസു കില മനുഷ്യാനിശാസു നാര്യോഭവന്തി വിഷമാസു ദീർഘായുഷസ്വരൂപാസുഖിനശ്ച വികൃഷ്ടയുക്മാസു എന്നും ഋതുരപി ദശഷച്ച വാസരാണി പ്രഥമ നിശാതൃതയം നതത്ര ഗമ്യമെന്നും ആചാര്യ വരാഹമിഹിരൻ പറഞ്ഞിട്ടുണ്ട്. ആർത്തവശ്രവണം തുടങ്ങിക്കഴിഞ്ഞ് 6-ാമത്തെയും 8-ാമത്തെയും 10-ാമത്തെയും 12-ാമത്തെയും 16-ാമത്തെയും രാത്രികളിലെ സംയോഗം, അതിന് പാകപ്പെട്ടു നിൽക്കുകയാണ് എങ്കിൽ ആൺകുട്ടിക്ക് കാരണമാകുമെന്നും
അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് രാത്രികളിലെ സംയോഗം പെൺകുട്ടിക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നു. വികൃഷ്ടയുഗ്മരാത്രികൾ, വിശേഷിച്ച് വിപ്രകൃഷ്ടങ്ങളായ രാത്രികളിലെ സംയോഗത്തിൽ എട്ടും പത്തുമാണ് ആ ദിനങ്ങൾ. ഉണ്ടായാൽ കുഞ്ഞിന് ദീർഘായുസ്, സുമുഖത്വം എന്നിവയേറുമെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ ആർത്തവാരംഭം മുതൽ പതിനാറ് ദിവസം ഋതുകാലമെന്ന് കണക്കാക്കിയിട്ട് ആദ്യത്തെ മൂന്ന് രാത്രി കടക്കുവോളം സ്ത്രീഗമനം പാടില്ല എന്ന് പറയുന്നു. ആർത്തവ ശ്രവണം മൂന്ന് നാൾ കൊണ്ട് നിലച്ചില്ലെങ്കിൽ നിലയ്ക്കുവോളം പാടില്ലെന്ന് കരുതണമെന്നാണ് വ്യാഖ്യാനം. അപ്പോൾ ഇവിടെയെല്ലാം കാലത്തെ ആന്തരികമായ വയസ്ചക്രമനുസരിച്ച് കാണുകയാണ് ഇത്. കാലമാണ് സകലതിനും ഉത്തരം. കാലം എല്ലാത്തിനെയും വലിച്ചു കൊണ്ടുപോകുന്നതാണ്. കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. എത്ര മഹത്തായ ആശയങ്ങൾ ഈ മണ്ണിൽ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര ഉന്നതങ്ങളായ സംഭാവനകൾ ഈ മണ്ണിൽ കാലം വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മനുഷ്യപ്രയത്നത്തെയും മനുഷ്യബുദ്ധിയെയും മനുഷ്യൻ്റെ സംസ്കാരത്തെയും മനുഷ്യൻ്റെ തീരുമാനത്തെയും ഒക്കെ കാലം എത്രയോ ശിഥിലമാക്കി കൊണ്ടുപോയിട്ടുണ്ട്. കാലത്തെ അതിക്രമിച്ച് നിൽക്കുന്ന സത്യം ഒന്ന് മാത്രമാണ് വഴികാട്ടി. അതുകൊണ്ട് ഇവിടെയൊക്കെ കാലത്തെ ആന്തരികമായി കാണുകയാണ് ചെയ്തത്. കാലമെന്നത് ആന്തരികവും ബാഹ്യവുമായി എങ്ങനെയെല്ലാം പെരുമാറുന്നു എന്നാണ് ആരോഗ്യശാസ്ത്രത്തിൽ ശരിക്കറിയേണ്ടത്. നാഴികമണിയുടെ സൂചി തിരിയുന്നതല്ല കാലം. കാലമാണ് ജീവൻ, കാലമാണ് പുരുഷൻ, കാലം തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ കാലത്തെ മാതാപിതാക്കളുടെ പ്രായം, സ്ത്രീയിൽ പരിപക്വമായ അണ്ഡം ശ്രവിക്കുന്ന കാലം, സംഭോഗകാലം, സ്ത്രീയുടെ അണ്ഡം ഉത്തമമായിരിക്കുന്ന കാലം എന്നിങ്ങനെ ഒക്കെ കണക്കാക്കേണ്ടി വരും. പഞ്ചഭൂതങ്ങൾ, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇവ പഞ്ചീകരിച്ച് സൃഷ്ടിയുണ്ടാവുകയും വളർന്ന് ഏകകോശം മുതൽ മൃത്യു വരെ, ബീജസങ്കലനം അതായത് അസ്ഥി ഭൂമിയിലേക്ക് വരൽ, ജായതേ ജനി പ്രാദുർഭാവം, പ്രാകട്യം പ്രകടമാവുക, വർദ്ധതേ കോശങ്ങൾ വളരുക, വിപരിണാമതി പരിണമിക്കുക, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക്, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക്, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് ഒക്കെ പരിണമിക്കുക, വിപരിണാമതി അപക്ഷീയത ക്ഷയിക്കുക, വിനശ്യതി നശിക്കുക, ഫർട്ടിലൈസേഷൻ, ബർത്ത്, ഗ്രോത്ത്, സെനസെൻസ്, ഡെത്ത്, ഈ പരിണാമങ്ങളെല്ലാം വാർദ്ധക്യത്തിലെത്തി പഞ്ചീകൃതമായത് വിഘടിച്ച് മരണം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു കാലനിയമമായി നടക്കുകയാണ്. കാലം കളിക്കുന്ന ഈ കളി ഒരു കാലനിയമം പോലെ നടക്കുന്ന ഇതിൽ, എന്നാൽ കാലാർത്ഥകർമ്മങ്ങളുടെ സ്വച്ഛന്ദതയുണ്ടായാൽ, അവ സ്വച്ഛന്ദവും സ്വാഭാവികവും മര്യാദാമസൃണവുമായി തീർന്നാൽ ബലമുണ്ടാവുകയും
പ്രപഞ്ചത്തിൽ ആരോഗ്യത്തോടുകൂടി ദീർഘനാൾ കഴിയാനാവുകയും ചെയ്യും. അതുകൊണ്ട് കാലത്തെ ശരിയായ രീതിയിൽ നാം ബന്ധിച്ചു പഠിക്കേണ്ടതാണ്. കാലത്തിൻ്റെ ഈയൊരു സംജ്ഞയിൽ നിന്നുകൊണ്ടാണ് പ്രാചീനരായവർ ഈ സത്യങ്ങളെല്ലാം നമ്മോട് രേഖപ്പെടുത്തിയത്. വയസ് ത്രിവിധം ബാലം മധ്യം വൃദ്ധഞ്ച തത്ര ഷോഡശാവർഷാത് ബാലം ആ ഷഷ്ടേർ മധ്യം തതോ വൃദ്ധം എന്ന അഷ്ടാംഗ സംഗ്രഹകാരൻ പ്രകൃതി വിഭാഗത്തിൽ പറയും. വയസ് ത്രിവിധം ബാലം മധ്യം വൃദ്ധഞ്ച തത്ര ഷോഡശാവർഷാത് ബാലം ആ ഷഷ്ടേർ മധ്യം തതോ വൃദ്ധം. വയസ്സ് ത്രിവിധമാണ്, മൂന്ന് തരത്തിലാണ്: ബാലം, മധ്യകാലം, വൃദ്ധകാലം. തത്ര അതിൽ അവിടെ ഷോഡശാവർഷ 16 വയസ്സുവരെ ബാല്യകാലമാണ്. അത് ശരീര നിർമ്മാണ കാലമാണ്, ഗ്രോത്ത്. അതുകൊണ്ട് കഫമേറുകയാൽ ശരീരത്തിന് സ്നിഗ്ധതയും മൃദുത്വവും സുകുമാരതയും ഉണ്ടാവും. ഇപ്പൊ കഫമാണ് ഏറിയിരിക്കുക, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾ മൃദുശരീരികളായി വരുന്നത് വളരെ കുറവാണ്. പഴയ കാലത്ത് കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ മൃദുശരീരികളും ഈ ഗൃഹവൈദ്യം നിലനിൽക്കുകയും അച്ഛനമ്മമാരുടെ നിയന്ത്രണമുണ്ടാവുകയും പ്രസവിക്കുവാൻ പോകുന്ന സ്ത്രീക്കും അതിന് കാരണക്കാരനായ അവളുടെ ഭർത്താവിനും പ്രകൃത്യാ ഈ നിയമങ്ങളൊക്കെ അറിയാമായിരുന്നതുകൊണ്ട് കഴിച്ച ആഹാരവും ജീവിതക്രമവും മര്യാദയും ആചാരവിചാരങ്ങളും ദിനചര്യകളും ഋതുചര്യകളും രാത്രിചര്യകളും ഒക്കെ കൊണ്ട് അന്ന് കുഞ്ഞുങ്ങളെ നോക്കിയാൽ വൈകല്യങ്ങൾ കുറഞ്ഞു കണ്ടിരുന്നു. ഒന്ന്, തൊക്ക് മൃദുത്വമുള്ളതായിരുന്നു. അത് കഫം കൂടി നിൽക്കുന്നത് കൊണ്ടാണ് സ്നിഗ്ധതയും മൃദുത്വവും സുകുമാരതയും ഉണ്ടായിരുന്നത്. കോപമുണ്ടാക്കുന്ന പിത്തം കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പ്രകൃത്യാ ബാല്യം ശാന്തവും വശ്യവുമായിരുന്നു. ഏത് വീട്ടിൽ ചെല്ലുമ്പോഴും കാണുന്ന കുഞ്ഞുങ്ങൾക്ക് വശ്യതയുണ്ടായിരുന്നു, ശാന്ത സ്വഭാവികളായിരുന്നു. ശൈശവം അതീവ ശാന്തമായിരുന്നു. പൊതുവെ അത്യപൂർവമായി മാത്രമേ ഇതിന് മാറ്റം വൈകല്യങ്ങൾ ഉണ്ടായതുകൊണ്ട് സംഭവിച്ചിരുന്നുള്ളൂ. അത് പലപ്പോഴും വീട്ടുകാർ ഓർത്തിരുന്നു, ഗർഭകാലത്താണ് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടത്, എൻ്റെ ഭർത്താവ് കടുത്ത മാനസിക സംഘർഷം ഏറ്റുവാങ്ങിയത് ഞങ്ങളുടെ എല്ലാം പ്രകൃതി ദുരന്തത്തിൽ ഒഴുകിപ്പോയത്, 2-3 തവണത്തെ കൃഷി നശിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ പറയാനുണ്ടായിരുന്നു. അവ പലപ്പോഴും മാനുഷ സൃഷ്ടങ്ങളുമായിരുന്നില്ല. കാരണം മര്യാദയ്ക്കൊരു ജനത ജീവിക്കുമ്പോൾ അറിയാതെ വരുന്ന പ്രകൃതി ദുരന്തങ്ങളുടെയും മറ്റും സംഘർഷത്തിൽപ്പെട്ടാണ് അന്ന് വൈകല്യങ്ങളുള്ള ജനനമുണ്ടായത്. എന്നാൽ ഇന്നതല്ല, ഇന്ന് കാലം മാറി. ഒന്ന്, അമ്മ കഴിക്കുന്ന കടുത്ത ഔഷധങ്ങൾ, പിതാവ് കഴിച്ച ഔഷധങ്ങൾ, ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ കുട്ടി വേണ്ടെന്ന് തീരുമാനിച്ച് കഴിച്ച
എണ്ണമറ്റ കോൺട്രാസെപ്റ്റീവ് ഹോർമോൺസ്. രണ്ട്, വികലമായ പരസ്യത്തിൻ്റെ പിന്നാലെ പോയ ആഹാര മാതൃകകൾ. വിഹാരങ്ങളോ തെറ്റായ വഴിയിലുള്ളവ മാത്രം. ഇവയൊക്കെ കൊണ്ട് ബാല്യം സ്വഭാവേനയുള്ള കഫപ്രകൃതിയെ മാറ്റിമറിച്ച് പിത്തപ്രകൃതിക്ക് വഴിമാറുമ്പോൾ ജന്മനാ കോപിച്ചു നിൽക്കുന്ന ദോഷങ്ങൾ പല വൈകല്യങ്ങളെയുമുണ്ട്. ത്വക്ക് രൂക്ഷമാവുക, മൃദുത്വമില്ലാതിരിക്കുക, ത്വക്കിൻ്റെ രൂക്ഷതയാണ് ഇന്ന് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടത്. പ്രകൃതിയിലെ മിക്കവാറും എല്ലാ പദാർത്ഥങ്ങളോടുമുള്ള അലർജി, അസാത്മജത്വം, അസാത്മജ കാസ ശ്വാസാദികൾ, അലർജി ചുമയും മറ്റും, ഇവയൊക്കെ ഇന്ന് വളരെ കൂടുതലാണ്. പ്രകൃതിയോടിണങ്ങാത്ത മാതാപിതാക്കളുടെ സന്തതി പരമ്പരകളുടെ ഈ പരിണാമം ഇന്ന് നമ്മെ വല്ലാതെ കൂട്ടിക്കുഴയ്ക്കുന്നതാണ്. ഗൃഹസ്ഥനു വേണ്ടി, ഗൃഹസ്ഥാശ്രമികളുടെ ഉത്കർഷത്തിനു വേണ്ടി ത്യാഗപൂർവം ചമച്ച ഒരായുർവേദ ദർശനം ഏറ്റുവാങ്ങി അവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിൻ്റെ സുസ്ഥിര ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട് അവർക്കെല്ലാം ആദിഗുരുവും ആദിഗൃഹസ്ഥനുമായ ബ്രഹ്മദേവനെയും സരസ്വതിയെയും നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസമാപിക്കാം.